നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വിവിധ പോരാട്ട മുഖങ്ങൾ തുറന്ന ഇസ്രായേൽ ബെയ്റൂട്ടിലും ഗാസയിലും ഒക്കെ ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി സെൻട്രൽ ബെയ്റൂട്ടിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ള പ്രവർത്തകരെയും നേതാക്കളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും നിരവധി സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. ഇസ്രായേൽ ആക്രമണത്തിൽ യു എൻ സമാധാന സംഘത്തിനും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. സമാധാന സംഘത്തിലെ 2 പേർക്കാണ് പരിക്കേറ്റത്. നഗൗരയിലെ സ്ഥിതി ചെയ്യുന്ന ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് യു എൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും മേഖലയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേൽ നീക്കം. ഇറാൻ ടെല്ലാവീവിലേക്ക് അടക്കം നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഉടൻ തിരിച്ചടി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്നലെ രാത്രി ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും ഇസ്രായേൽ നടത്തുകയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാനെതിരായ നീക്കത്തിൽ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിലും അതിന് നിയന്ത്രണങ്ങളുണ്ടാകും. പരിമിതമായ രീതിയിൽ ഇസ്രായേലിന് തിരിച്ചടിക്കാമെങ്കിലും ഇറാനിലെ ആണവ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇതോടൊപ്പം തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കരുതെന്നും യു എ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും വ്യക്തമാക്കുന്നു. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയണമെന്ന് ആവശ്യപ്പെട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. സംഘർഷം രൂക്ഷമായാൽ ഇറാനിയൻ എണ്ണപ്പാടങ്ങളിൽ പടരുന്ന തീ തങ്ങളുടെ എണ്ണപ്പാടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ആശങ്ക. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കാൻ അനുമതി നൽകിയില്ലെന്ന് സൗദി അറേബ്യ, യു എ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാതിരിക്കാനായി അമേരിക്കയുടെ മോശമല്ലാത്ത ബന്ധം തുടരുന്ന ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന നയതന്ത്രം ഇറാൻ നടത്തിയതിന്റെ ഫലമാണ് ഇത്തരമൊരു നീക്കമെന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്യും. ആക്രമണം നടത്താൻ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണശാലകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ലെന്ന് ഈ ആഴ്ച നടന്ന യോഗങ്ങളിൽ ഇറാൻ സൗദി അറേബ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനുദ്ധരിച്ച് റോയിറ്റേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രായേലിന് തുറന്നുകൊടുത്താൽ അതൊരു തുറന്ന യുദ്ധമായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയെന്നാണ് സൗദി അറേബ്യൻ രാജകീയ കോടതിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സൗദി അനലിസ്റ്റ് അലി ഷിഹാബിയും വ്യക്തമാക്കിയിരിക്കുന്നത്.